ഹായ് എവരി വൺ, സക്സസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓർമ്മയിൽ നിലനിർത്താം എന്നുള്ള കാര്യമാണ്. പല സ്റ്റുഡൻസ് പറയുന്ന കേട്ടിട്ടുണ്ട്, പഠിക്കുന്ന പല ആൾക്കാരും പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് തവണ ഞാൻ വായിച്ചു, വായിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എന്നെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ മെമ്മറിയിലില്ല, അത് എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്നുള്ള പറയുന്ന പല ആൾക്കാരുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു പാരഗ്രാഫ് 4 പ്രാവശ്യം വായിക്കുന്നതിനേക്കാളും, അല്ലെങ്കിൽ അരമണിക്കൂറെടുത്ത് 4 പ്രാവശ്യം വായിക്കുന്നതിനേക്കാളും, 1 പ്രാവശ്യം വായിച്ചിട്ട് ഈ വായിച്ച കാര്യങ്ങൾ റീകോള് ചെയ്യുകയാണെങ്കിൽ, അതായത് വായിച്ച കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടെ ആലോചിച്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും. ഈ അരമണിക്കൂർ എന്നുള്ളത് നമുക്ക് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ മാക്സിമം റീകോൾ ചെയ്യുക, നമ്മൾ മെമ്മറിയിൽ നമുക്ക് ഈ വായിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റായിട്ട് ബുക്ക് നോക്കാതെ നമ്മുടെ മനസ്സിൽ നമ്മളൊന്ന് ആലോചിക്കുക, ബാക്കിലോട്ട് നമ്മൾ എന്തൊക്കെയാണ് വായിച്ചത്, ആ വായിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് റീകോൾ ചെയ്യാം. റീകോൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെമ്മറി പവർ നമ്മൾ കൂടുകയാണ് ചെയ്യുന്നത്. റീകോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പല ആൾക്കാരും പറയില്ലേ, ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നീ ആലോചിച്ച് ചെയ്യണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ നീ ആലോചിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. കാരണം ആലോചിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മെമ്മറൈസ് ചെയ്യണമെന്നില്ല. ഈ പറയുന്ന കാര്യങ്ങൾ റീകോളായിട്ട് നമ്മൾ വീണ്ടും ആലോചിക്കുമ്പോൾ അതിന് ശരിക്കുള്ള സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഒരിക്കൽ വായിക്കുന്ന കാര്യം റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂർ പഠിക്കുന്നത് നമുക്കൊരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്കത് പഠിക്കാൻ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും 80-20 റൂള് നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. 20% വായിക്കുക, 80% റീകോൾ ചെയ്യുക. അപ്പം 20% മാത്രമേ ആക്ച്വലി വായിക്കുന്നുള്ളൂ. റീകോളിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. 80-20 റൂള് നമുക്ക് ബിസിനസ്സിൽ പറയുന്ന 80-20 റൂള് തന്നെയാണ്. ഈ 80-20 റൂള് നമുക്ക് ആക്ച്വലി പഠിക്കുന്ന കാര്യങ്ങൾക്കും വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാർ പറയും, ഞാൻ പാട്ട് കേട്ടോണ്ട് പഠിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. ചില ആൾക്കാർ പറയും ജാസ് മ്യൂസിക് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ പറയും ക്ലാസിക്കൽ മ്യൂസിക് കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ചില ആൾക്കാർ പറയും TV കണ്ടാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. ചില ആൾക്കാർ പറയും നല്ല സൈലൻ്റ് ആയിട്ടിരുന്നാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ജാസ് മ്യൂസിക് കേട്ടിട്ട് അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി പാട്ട് കേട്ടിട്ടാണ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എക്സാം എഴുതുന്ന സമയം ഫുള്ള് ശാന്തമാണ്, സൈലൻ്റാണ്. നിങ്ങൾ ആ പാട്ട് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു പാട്ട് ഏത് പാട്ടാണോ കേട്ടത് ആ പാട്ടിൻ്റെ മ്യൂസിക് കേട്ടാലേ നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു ക്ലാസിക്കൽ സോങ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ സോങ് കേട്ടാലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുന്ന സമയത്ത് ഉള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക, ടോട്ടലി സൈലൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സൈലൻറ്റ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന് തന്നെ നമുക്ക് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആലോചിക്കുക. പിന്നെ എനിക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറയാൻ പറ്റും. അതായത് ഇപ്പം ഞാൻ ഹോസ്റ്റലിലേക്ക് ആയിരിക്കുന്ന സമയത്ത് മീൻസ് ചില ആൾക്കാരുണ്ട് റൂം അടച്ചിരുന്ന് ഒരുപാട് സമയം മീൻസ് അവർ സ്പെൻഡ് ചെയ്ത് ഒരുപാട് സമയം കൊണ്ട് അവർ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ ഒരുപാട് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ 3 മണിക്കൂറോളം കഥ കടച്ചിരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന കണ്ടൻറ്റ് മാറി 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 ഇരുന്ന് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് അത് പഠിക്കാൻ പറ്റും. കാരണം നമ്മളൊരു കാര്യം ആലോചിക്കുക, ഒരു ഏത് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു 1.5 മണിക്കൂറൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ സാധിക്കും. 1.5 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക, റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കണം. അപ്പം ഇതിൽ തന്നെ പല ആൾക്കാരും ഇതിനെപ്പറ്റി കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഒരു റൂമിൽ അടച്ചിരുന്ന് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ കാര്യം എക്സാമിന് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് പല റൂമുകളിൽ മാറി മാറി ഇരുന്ന് പഠിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അവരുടെ അന്തരീക്ഷം മാറുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റപ്പ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. കാര്യം ഇരുന്ന് 1.5 മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് ബോറടിച്ചു എങ്കിലും എൻ്റെ സമയം കളയണ്ടെന്ന് പറഞ്ഞ് പഠിക്കുകയാണ്. പക്ഷേ അങ്ങനെ അത്ര ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിലാക്സ് ആവാൻ ഒരിക്കലും സാധിക്കില്ല. റിലാക്സ് ചെയ്ത് എക്സാമിനേഷൻ എഴുതണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, എക്സാമിൻ്റെ തലേദിവസം ഒരു കാരണവശാലും പഠിക്കരുത്. കാര്യം എക്സാമിനേഷൻ്റെ തലേദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന കാര്യങ്ങൾ ഫുള്ളും അതേപോലെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല.
ഒരു ഉറക്കം കഴിഞ്ഞ് വന്നാൽ മാത്രമേ നമുക്കത് മെമ്മറൈസ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമ്മൾ നോക്കിക്കൊണ്ട് പോകുന്ന കാര്യം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രമേ മനസ്സിലുണ്ടാവുള്ളൂ. ആലോചിച്ചെടുക്കുന്ന കണ്ടന്റ് റീകോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ മറക്കില്ല. നമ്മൾ പണ്ട് പഠിച്ച പോലെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് ന്യൂട്ടന്റെ തേർഡിലോ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ആരും പറയും ഫോർ എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഏത് വ്യക്തിയോട് ചോദിച്ചാലും പറയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ന്യൂട്ടന്റെ ലോയിലെ ഏറ്റവും ചെറിയ ലോ ആണ് അത്. അപ്പോൾ അതെങ്കിലും പഠിച്ചില്ലെങ്കിൽ എക്സാമിനേഷന് എഴുതാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് അതെങ്കിലും പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി റീകോൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുക. നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്തുകൊണ്ട് റീകോൾ ചെയ്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഏത് സ്റ്റുഡൻസിനാണെങ്കിലും പഠിക്കുന്ന ഏത് വ്യക്തിക്കാണെങ്കിലും വളരെ ഈസിയായിട്ട് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്കത് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ബെൽ ബട്ടൺ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങൾ അമർത്തുക പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.